കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ചികിത്സയിലൂടെ വന്ധ്യതയിൽ നിന്നും മോചനം നേടിയവരുടെ കുടുംബസംഗമം ഞായറാഴ്ച നടക്കും ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹോമിയോപ്പതി വകുപ്പ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു താലോലം രണ്ടായിരത്തി പതിനെട്ട് എന്ന പേരിലാണ് കുടുംബസംഗമം നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ അധ്യക്ഷത വഹിക്കും കാഞ്ഞങ്ങാട് ഗവൺമെൻറ്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സീതാലയം വിഭാഗത്തിൻ്റെ ഭാഗമായി രണ്ട് വർഷം മുമ്പാണ് വന്ധ്യതാ നിവാരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചതെന്നും ഇവിടെ ചികിത്സയ്ക്കെത്തിയ ദമ്പതികളിൽ ഇരുപത്തിയേഴ് പേർക്ക് വന്ധ്യതയിൽ നിന്ന് മോചനം നൽകുവാൻ സാധിച്ചതായും ഹോമിയോപ്പതി അധികൃതർ അറിയിച്ചു പല ചികിത്സകളും ചെയ്തിട്ട് ഫലം കിട്ടാതെയോ അല്ലെങ്കിൽ മറ്റു ചില പൈസ മുടക്കി ചികിത്സിക്കാൻ കഴിയാത്തവരോ വരുന്ന ആളുകളിൽ നിന്നും പിന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പല ചികിത്സകളും കഴിഞ്ഞ് പ്രായമായിട്ട് വരുന്ന ആളുകളിൽ നിന്നും ആ ആളുകൾക്കുമൊക്കെയാണ് ഇങ്ങനൊരു ഇടയിലാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത് അവരെ ഇരുപത്തി മൂന്ന് കുട്ടികളുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരുന്ന ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് അവിടെ ഒരു കുടുംബ സംഗമവും സെമിനാറും നമ്മൾ നടത്തുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ അവനാണ് അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജെ സി ബഷീറാണ് കാഞ്ഞങ്ങാട് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ രാമസുബ്രഹ്മണ്യം സീതാലയം യൂണിറ്റ് കൺവീനർ ഡോക്ടർ പി പി ശ്രീജ വന്ധ്യതാ നിവാരണ ക്ലിനിക്ക് കൺവീനർ ഡോക്ടർ പി കെ ബിപിൻരാജ് ഡോക്ടർ സിന്ധു വേണുഗോപാൽ ഡോക്ടർ യു ആർ ഷീഭ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു